ഹായ് ഓൾ എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് ചക്ക ഉപയോഗിച്ചാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചക്ക എന്ന് പറയുന്നത് നല്ല മൂത്ത ചക്കയാണ് വേണ്ടത് പക്ഷേ മധുരം ഒട്ടും പാടില്ല അപ്പം മധുരം ഒട്ടും വരാത്ത നല്ലൊരു മൂത്ത ചക്ക ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തു വെച്ചോളൂ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഡ്രാഗ് ചെയ്യാതെ കാണാം അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് പോയി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നല്ല മൂത്ത ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് പത്ത് ചൊളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മധുരം ഒട്ടും പാടില്ലാട്ടോ അതിതുപോലെ നല്ല തിന്നായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിലോട്ടേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലോട്ടേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി എരിവിനുസരിച്ച് മാറ്റാം എൻ്റെ മുളക് അത്യാവശ്യം എരിവുള്ളതാണ് ഇതിലേക്ക് ഇനി ഒരു കപ്പ് കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നത് അര ടീസ്പൂൺ കായാണ് കായും ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചോളൂ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആഡ് ചെയ്തോളൂ ഇനി ഇത് നന്നായിട്ട് നേരിട്ട് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ പൊടി ഞാൻ ആദ്യമേ ഒരു കപ്പ് എന്ന് പറഞ്ഞെങ്കിലും ആദ്യമേ നിങ്ങൾ ഒരു കപ്പ് ആഡ് ചെയ്യണ്ട ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ആദ്യം ഇതുപോലെ നല്ലോണം ഞെരടുമ്പോൾ ഉള്ളീന്നും ചക്കയിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അതിനുശേഷം മാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര പൊടി ആവശ്യമായിട്ട് വരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ ചക്കക്ക് അളവിന് കണക്കായിട്ടുള്ള പൊടിയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാനിവിടെ ഒരു കപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ചക്കേൻ്റെ വണ്ണം വലുപ്പമൊക്കെ അനുസരിച്ച് മാറി മാറി വരും അപ്പോൾ അത് അവനവൻ ഒന്ന് നോക്കിയിട്ട് പൊടിയും വെള്ളവും ആ ഒരു ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായി എടുത്തിട്ട് നമുക്ക് നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്ന് ഞാൻ ചക്ക കൊണ്ട് ഒരു പക്കാവടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ഇത് ചക്കയുടെ ടേസ്റ്റും ആ ഉള്ളിയുടെ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ഒരു പക്കാവടയാണിത് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടായിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മളുടെ ചക്ക ഉപയോഗിച്ചുള്ള പക്കാവട ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇപ്പോൾ ചക്ക കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർ കഴിച്ചോളും ചക്ക അതിൽ നിന്ന് ചക്കയുടെ ആ ഒരു പ്രത്യേക ടേസ്റ്റും ഉള്ളിയുടെ ടേസ്റ്റും മറ്റേ കടലപ്പൊടിയുടെ ഒക്കെ കൂടെ വരുമ്പോൾ ഈ പക്കാവാടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചക്കയുടെ ഒരു ചെറിയ ക്രിസ്പിനെസ് ഇതിന് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരുടെ കയ്യിലും ചക്ക ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം മഴയൊക്കെ വന്നില്ലേ അപ്പം ചക്കയൊക്കെ കേട് വരാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ചക്ക വെട്ടിയിട്ട് നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു പക്കാവട ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക്